ജയസരി സാർ, ഇത് എവിടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം കാവി കളറിനാണ് വിലക്കുള്ളൂ, പച്ചക്കളറിന് വിലക്കില്ല. ഇതിന്റെ കമ്മിറ്റിയൊക്കെ വളരെ രസകരമാണ്, അങ്ങ് അത് വിശദീകരിക്കുമെന്ന് കരുത്. എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? കേരളത്തിന്റെ ക്ഷേത്രങ്ങളുടെ ഭരണ സംവിധാനം കേരളത്തിൽ നിലനിന്നിരുന്നത് രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. ആ കാലത്ത് ഗവൺമെന്റിന്റെ, അതായത് ഭരണകൂടത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ക്ഷേത്ര ഭരണവും അതുപോലെ ക്ഷേത്ര ഉത്സവവും ആയി ബന്ധപ്പെട്ട് പരമാവധി സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. അത് നിയമമല്ല, കീഴ്വഴക്കം ഉണ്ടായിരുന്നു. ആ കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും ക്ഷേത്ര ഉത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് ഭാരതം മാറിയതും. അപ്പൊ കേരളവും അതനുസരിച്ചുള്ള ഭരണ മാറ്റത്തിന് വിധേയമായി. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഭരണം തുടങ്ങിയപ്പോൾ നമ്മൾ സ്വീകരിച്ച ഒരു നയമുണ്ട്, മതേതരത്വം. ഈ മതേതരത്വം പിന്നീട് ഭരണഘടനയെ എഴുതി ചേർത്തതൊക്കെയാണ് എങ്കിൽ പോലും ആ മതേതരത്വം എന്നുള്ളതില് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും അവിടുത്തെ പതിവ് രീതികളും അവിടുത്തെ സംസ്കാരവും പരിരക്ഷിക്കുന്നതിനുള്ള പരിപൂർണമായ അവകാശവും അധികാരവും ക്ഷേത്ര വിശ്വാസികൾക്ക് ഉള്ളതാണ്. അതുപോലെ ഏത് ദേവാലയത്തിന്റെയും വിശ്വാസികൾക്ക് അവരവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് അധികാരമുണ്ട്. ഇതിനെയൊന്നും നാളിതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രത്യേകമായ ചില സംഭവ വികാസങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഹൈന്ദവ ആരാധനാലയങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ആ ആരാധനയ്ക്കും വിശ്വാസത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കും വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭരണകൂടം മുൻകൈയെടുത്തുകൊണ്ടും നേതൃത്വം കൊടുത്തുകൊണ്ടും നടപ്പാക്കുകയാണ്. ഇത് അങ്ങേയറ്റം ഭീകരമായിട്ടുള്ള ഒരു ഭരണകൂട വർഗീയ ഭീകരതയാണ്. ഇത് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന വർഗീയ ഭീകരത തന്നെയാണ്. അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കാവി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് നിർബന്ധം പിടിക്കുകയും ഉത്തരവിറക്കുകയും അവസാനം ക്ഷേത്ര വിശ്വാസികൾക്ക് കോടതിയിൽ പോകേണ്ടി വരികയും ചെയ്തത്? എന്നാൽ മറുവശത്ത് ഇപ്പൊ തിരുമാന്താംകുന്നിൽ സംഭവിച്ചതുപോലെ കാവി അടിക്കാൻ പാടില്ല, പച്ച അടിക്കും. എന്താണ് കാവി, എന്താണ് പച്ച എന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഇസ്ലാം മതവിശ്വാസത്തിന്റെ ഏറ്റവും വൈകാരികമായിട്ടുള്ള അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട നിറമാണ് പച്ച. എപ്രകാരമാണോ ഹിന്ദുക്കൾക്ക് കാവി നിറം, അതുപോലെ തന്നെയാണ് ഇസ്ലാമിന് പച്ച നിറം. എന്നാൽ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ കാവി നിറം പാടില്ല എന്ന് ഭരണകൂടം നിഷ്കർഷിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ അതേ ഭരണകൂടം, അതേ CPM ഭരണകൂടം അവരുടെ കീഴിലുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ പച്ച പെയിന്റ് അടിക്കാൻ മുതിരുകയും ചെയ്യുന്നു. ഇത് ഒരു ഭാഗം. ഇനി മറ്റൊരു ഭാഗം, ജനപ്രതിനിധികൾ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി കടന്നു വരുന്നു. അതിൽ MP ഉണ്ട്, MLA ഉണ്ട്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളുണ്ട്. അപ്പോൾ ഭരണാധികാരികൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ഇവരൊക്കെ ക്ഷേത്ര ഉത്സവവുമായി സഹകരിക്കുന്നതിന് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു എതിർപ്പും ഇല്ല. ഭരണാധികാരികൾ ആര് തന്നെയാണെങ്കിലും അവരേത് മതവിശ്വാസത്തിലുള്ളവരാണെങ്കിലും അവർക്ക് ക്ഷേത്ര ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിനും അത് സംഘടിപ്പിക്കുന്നതിനും അതിനെ സഹായിക്കുന്നതിനും അവസരം കൊടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അങ്ങനെ അവസരം ലഭിക്കുമ്പോൾ ആ അവസരം ലഭിക്കുന്ന MPയും MLAയും ജില്ലാ ബ്ലോക്ക് ഗ്രാമ പഞ്ചായത്ത് നേതാക്കന്മാരും ജനപ്രതിനിധികളും ഒരുപോലെ അനുസരിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്. ആ ഹിന്ദു ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങൾക്കും അവിടുത്തെ പരമ്പരാഗതമായ ആചാര രീതികൾക്കും വിരുദ്ധമാകുന്ന രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ വിഷയത്തെ ലഘുവാക്കി കണ്ടുകൊണ്ടും ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുവാനുമാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന CPM ശ്രമിക്കുന്നത്. അതിനൊരു അടിസ്ഥാനപരമായ കാരണമുണ്ട്. എങ്ങനെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉടലെടുത്തതും അധികാരത്തിൽ വന്നതും എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയം തലേ ദിവസം വരെ ബ്രിട്ടന് അനുകൂലമായി നിന്നിരുന്ന വൈദേശിക മതങ്ങളിൽപ്പെട്ട ചിലര് ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യക്കാരായി മാറുകയും
ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസിൽ ചേർന്ന് അതിന്റെ നേതൃത്വങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു സംഭവം കേരള ചരിത്രത്തിലുണ്ട്. അത്ഭുതപ്പെട്ടു പോയി കേരളത്തിലെ ഹൈന്ദവരായിട്ടുള്ള കോൺഗ്രസ്സുകാർ. ഇന്നലെ വരെ ബ്രിട്ടന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ഒരു ജനവിഭാഗം ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിന്റെ നേതൃസ്ഥാനം പിടിച്ചെടുക്കുകയും ചെയ്തു. മറുവശത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പാകിസ്ഥാൻ സ്വന്തമാക്കിയതിന് ശേഷം ഇന്ത്യയിൽ ഭരണരംഗത്തേക്ക് വരുന്നത് കേരളത്തിൽ മാത്രമാണ്. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയാധികാരം ക്രൈസ്തവരും മുസ്ലിങ്ങളും പങ്കിട്ടെടുത്ത് സ്വന്തമാക്കുന്ന കാഴ്ച ഇവിടുത്തെ ഹിന്ദുവിന് നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വന്നു. അതായത് കോൺഗ്രസിനെ ക്രിസ്ത്യാനികൾ സ്വന്തമാക്കി, അവരതിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നു, താക്കോൽ സ്ഥാനങ്ങളിൽ വന്നു, അവര് കോൺഗ്രസിനെ പോക്കറ്റിലാക്കി. മറുവശത്ത് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ഉണ്ടാക്കിയതിനു ശേഷം കേരളത്തിൽ മാത്രം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേര് സ്വീകരിച്ച് കൊടി മാറ്റാതെ, ചിഹ്നം മാറ്റാതെ, അവരുടെ വിശ്വാസങ്ങൾ മാറ്റാതെ, നിലപാടുകൾ മാറ്റാതെ തുടരുന്നു. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരം മുഴുവൻ ക്രൈസ്തവ ഇസ്ലാമിക നേതൃത്വങ്ങൾ ഏറ്റെടുത്ത നിസ്സഹായമായ സാഹചര്യത്തിലാണ്. അന്ന് ബി ജെ പി ഇല്ല, ആർ എസ് എസ് ഇല്ല, അതിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഇല്ല. ആ സമയത്ത് മലബാറിലെ ഹിന്ദുക്കൾ, വിശേഷിച്ചും കേരളത്തിലെ പൊതു ഹിന്ദു സമൂഹവും, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന്റെ ചെങ്കൊടിയുടെ കീഴിൽ ആശ്രയം പ്രാപിക്കുകയാണ്, അഭയം പ്രാപിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ രാഷ്ട്രീയം അല്ല ഉള്ളത്, മതപരമായിട്ടുള്ള ഒരു ആക്രമണത്തെ തടഞ്ഞു നിർത്താനും പ്രതിരോധിക്കുവാനുമുള്ള ഒരു പ്രതിവിധി എന്നുള്ള നിലയിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൊടിക്കീഴിൽ അണിനിരക്കാൻ അന്ന് കേരളത്തിലെ ഭൂരിപക്ഷം വന്ന ഹിന്ദുക്കൾ തയ്യാറായത്. ഗതികേടുകൊണ്ടാണ്. അതില് ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ആളും എ കെ ഗോപാലനും കൃഷ്ണപിള്ളയും ഒക്കെ മുന്നിൽ നിന്ന് നയിച്ചപ്പോ നേതാക്കളെ നോക്കിയാൽ അവരെല്ലാം ഹിന്ദുക്കളാണ്. അവരൊക്കെ നമ്പൂതിരിന്നും നായനാരെന്നും മേനോനെന്നും പിള്ളയെന്നും ഒക്കെ പേരുള്ളവരാണ്. അപ്പോൾ ഇത് ഹിന്ദുക്കൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പാർട്ടിയാണ് എന്ന് തോന്നുകയും ഒരു സാമൂഹിക പ്രതികരണം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബഹുജന പിന്തുണ ആർജിക്കാൻ സാധിക്കുകയും ചെയ്തു. ഈ ചരിത്ര പശ്ചാത്തലം ഞാനിവിടെ ഓർമ്മിപ്പിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. അന്ന് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നേതൃത്വത്തിലേക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നു വരുന്നത്. എന്നാൽ ഇന്ന് അതല്ല. ഒരു കാലത്ത് ക്ഷേത്രാങ്കണങ്ങളിൽ, ക്ഷേത്രമൈതാനങ്ങളിൽ സാംബശിവന്റെ കഥാപ്രസംഗം നടത്തിക്കൊണ്ട്, കെ പി എസ് സിയുടെ നാടകം നടത്തിക്കൊണ്ട് ഹൈന്ദവ മഹാഭൂരിപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാളയങ്ങളിലേക്ക് ആട്ടിത്തെളിച്ച ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഇന്ന് ആ രീതിയിലുള്ള നീക്കമല്ല നടക്കുന്നത്. മറിച്ച് ക്ഷേത്ര ഭരണകൂടങ്ങളെ പിടിച്ചെടുക്കുകയും ക്ഷേത്ര അധികാരം രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് സ്വന്തമാക്കുകയും കൂടാതെ ജനപ്രതിനിധികളുടെ പേര് പറഞ്ഞുകൊണ്ട് ക്ഷേത്ര ഭരണത്തിലേക്കും അതിന്റെ നിയന്ത്രണത്തിലേക്കും മറ്റ് മതവിഭാഗക്കാർ കടന്നു വരികയും ചെയ്യുമ്പോൾ അത് ഹിന്ദുവിനെ രക്ഷിക്കാനാണ് എങ്കിൽ, ഹിന്ദുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് എങ്കിൽ, വിശാല ഹൃദയം കൊണ്ടാണെങ്കിൽ, മതേതരത്വം കൊണ്ടാണെങ്കിൽ ഈ പച്ചപ്പെയിന്റ് അടിക്കുമായിരുന്നില്ലല്ലോ. അപ്പോൾ ഹൈന്ദവ ക്ഷേത്രത്തിൽ കയറി പച്ചപ്പെയിന്റ് അടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിന് ഏറ്റവും പവിത്രമായി കാണുന്ന ആ ഒരു നിറം, ഹിന്ദുവിന്റെ പവിത്ര നിറമായിട്ടുള്ള കാവി അടിക്കേണ്ട അതേ ദേവസ്ഥാനത്ത് പച്ച അടിച്ചു വെക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ മത സങ്കുചിത ഭീകര താല്പര്യങ്ങളാണ് മറ നീക്കി പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹൈന്ദവ പ്രതിഷേധം ഉയർന്നു വരാൻ കാരണം. നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിരോധ യാത്ര നടന്ന സമയത്ത് ഹൈന്ദവ ദേവാലയങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളെ തെരുവിൽ കെട്ടി എഴുന്നള്ളിച്ച് കൂത്തു നടത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടു. തെരുക്കൂത്ത് നടത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടു. ഏതെങ്കിലും ഒരു ഇസ്ലാമിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈസ്തവ ആചാരത്തെ ഇതുപോലെ തെരുവിൽ കെട്ടിയാടിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധൈര്യമുണ്ടോ? എന്തുകൊണ്ട് ധൈര്യമില്ല? അപ്പോൾ ഇസ്ലാമികമായ യാതൊന്നിനെയും ക്രൈസ്തവമായ യാതൊന്നിനെയും തെരുവിൽ അവഹേളിക്കാൻ ധൈര്യമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഹൈന്ദവമായിട്ടുള്ള എല്ലാറ്റിനെയും തെരുവിലേക്ക് കെട്ടി എഴുന്നള്ളിക്കുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ കേവലം കാഴ്ചക്കാരായി നോക്കിയിരിക്കുന്നവരല്ല കേരളത്തിലെ ഹിന്ദുക്കൾ എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതികരണം. ഈ പ്രതികരണം കൂടി ഉണ്ടായില്ല എങ്കിൽ കേരളത്തെ ഭീകര പ്രസ്ഥാനങ്ങൾക്ക് തീറെഴുതി കൊടുത്തിട്ട് മുഖ്യമന്ത്രി സ്ഥാനവും മന്ത്രിസ്ഥാനങ്ങളും സ്വന്തമാക്കാനുള്ള സി പി എമ്മിന്റെ അജണ്ട വിജയിക്കുകയായിരിക്കും ഫലം.
ഇവിടുത്തെ ബുദ്ധിജീവികളോ ഇവിടുത്തെ ചിന്തകരോ ഇവിടുത്തെ മാധ്യമങ്ങളോ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന്റെ മനസാക്ഷിക്കൊപ്പം നിൽക്കുമെന്ന് കരുതാനും വയ്യ. കാരണം അവരൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇവരൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന അപ്പക്കഷണത്തിന്റെയും എച്ചിലിന്റെയും എല്ലിൻ കഷണത്തിന്റെയും ബലത്തിൽ മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രമാത്രം തെരുവു പട്ടികളായി പോയ ഇവിടുത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകളും ഇവിടുത്തെ മാമാ മാധ്യമങ്ങളും എല്ലാവരും ചേർന്നിട്ട് ഹൈന്ദവ ക്ഷേത്രത്തിന് മേൽ നടത്തുന്ന കടന്നാക്രമണം, സംഘടിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള കടന്നാക്രമണം ആയിട്ട് മാത്രമേ തിരുമാന്ധാംകുന്നിലെ ക്ഷേത്രത്തിലെ പച്ച പെയിന്റ് അടിച്ചതിനെ നമുക്ക് കാണാൻ പറ്റൂ. അതല്ല എങ്കിൽ എന്തുകൊണ്ട് പച്ച പെയിന്റ് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കും? കാവി പെയിന്റ് അടിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ ഇവിടെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിയും അവിടുത്തെ ഭരണസമിതിയിൽ കയറി കൂടിയിരിക്കുന്ന ഇസ്ലാമിക ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഹിന്ദുവിന്റെ അടിത്തറ തകർത്ത് പൊളിച്ച് മാറ്റി അവിടെ കമ്മ്യൂണിസത്തെ പ്രതിഷ്ഠിക്കുകയും ആ കമ്മ്യൂണിസത്തെ ഇവിടുത്തെ മതഭീകരവാദികൾക്ക് അടിയറ വെക്കുകയും ചെയ്യുക എന്നുള്ള രാഷ്ട്രീയ സാമൂഹികമായ അജണ്ടയാണ് തിരുമാന്ധാംകുന്നിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ കേരള മാസകലമല്ല, വിശ്വാസി സമൂഹം ലോകമാസകലം സടകുടഞ്ഞെഴുന്നേക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ ഹിന്ദു അല്ല കേരളത്തിലെ ഇന്നത്തെ ഹിന്ദുവെന്നും ഇന്നത്തെ ഹിന്ദുവിന്റെ കൺമുമ്പിൽ വെച്ച് ഇത്തരം ആക്ഷേപങ്ങളും ഇതുപോലെയുള്ള അവഹേളനങ്ങളും അനുവദിക്കില്ല എന്നും പറയാൻ കഴിവുള്ളവർ ഇന്ന് ഹിന്ദു സമൂഹത്തിലുണ്ട്, പ്രതികരണം ഇന്ന് ഹിന്ദു സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് ഈ പ്രവൃത്തി അനതിവിദൂര ഭാവിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കണ്ഠകോടാലിയായി മാറും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ജയശ്രീ സാർ, എനിക്ക് ഒരു കാര്യം കൂടി അങ്ങനെ കൂട്ടിച്ചേർത്തിട്ടാണ്, എനിക്കറിയാം അങ്ങ് പെട്ടെന്ന് തിരക്കുള്ള സമയമാണെന്ന് അറിയാം, ഒരു ചെറിയൊരു കാര്യം കൂടി നമ്മൾ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാം തുഞ്ചൻ പറമ്പത്ത് അവിടെ അദ്ദേഹത്തിന്റെ ആ ഒരു മലയാള ഭാഷാ പിതാവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ സമ്മതിക്കാത്തതും ഈ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തന്നെയാണ്. മാത്രമല്ല വാരിയൻകുന്നിന്റെ രണ്ടാമത്തെ സ്മാരകം പണിയുന്നതും ഈ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള ആളുകൾ വകമാക്കി 50 ലക്ഷം രൂപ വകമാക്കി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കൃത്യമായിട്ടും ആ ഒരു വകഭേദം കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അന്ന് ഇലക്ട്രിച്ചു. ആ തീർച്ചയായിട്ടും ബൈജു പറഞ്ഞത് വളരെ വലിയ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്, വർത്തമാനകാല സത്യവുമാണ്. അതായത് മലയാള ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മം കൊണ്ട് പവിത്രമായിട്ടുള്ള മലപ്പുറം ജില്ലയില് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ ഇവിടുത്തെ മത തീവ്രവാദികൾ, ഇസ്ലാമിക മത തീവ്രവാദികൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിക മത തീവ്രവാദികൾക്ക് കീഴടങ്ങുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ് CPM ഭരണകൂടം. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പഴങ്കഥയല്ല, ഇതിന്നും ജീവിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തോടോ മലയാള ഭാഷയോടോ ഭാഷാപിതാവിനോടോ കേരളത്തിന്റെ സംസ്കാരത്തോടോ ഉള്ള കൂറുകൊണ്ടല്ലോ, മറിച്ച് മലയാള ഭാഷയ്ക്കും കേരള സംസ്കാരത്തിനും നമ്മുടെ പാരമ്പര്യത്തിനും എതിരി നിൽക്കുന്ന മതഭീകര മനഃശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾ, അതാണ് ഇന്ന് തിരുമാന്ധാംകുന്നിൽ കയറി പച്ച പെയിന്റ് അടിക്കാൻ ഇവർക്ക് ധൈര്യം കൊടുക്കുന്നത്. വാരിയൻകുന്നനെ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു കൊള്ളക്കാരനായിട്ടും കള്ളനായിട്ടും ഭീരുവായിട്ടും തെരുവ് തെമ്മാടിയായിട്ടും ചരിത്രത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ആ വാരിയൻകുന്നനെ ആരാധ്യപുരുഷനാക്കി അവതരിപ്പിച്ചാൽ അതിന് വോട്ടും കിട്ടും നോട്ടും കിട്ടും എന്നുണ്ടെങ്കിൽ അതിന് തയ്യാറാവുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നിലപാടുകളാണ് ക്ഷേത്രങ്ങൾക്ക് നേരെ ഇത്തരം അതിക്രമങ്ങൾക്ക് അവസരം കൊടുക്കുന്നത്, അനുവാദം കൊടുക്കുന്നത്, പിന്തുണ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അല്ല, ആണ് ആ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൊടുക്കുന്ന പിൻബലം, ഭരണപരമായിട്ടുള്ള പിന്തുണ. ഇതാണ് ഹൈന്ദവ വേട്ടയ്ക്കും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങൾക്കുമെതിരെ നടക്കുന്ന പരസ്യമായ അക്രമങ്ങൾക്ക് ആയുധം കൊടുക്കുന്നതും ആവേശം കൊടുക്കുന്നതും ആശയം കൊടുക്കുന്നതും അതുപോലെ തന്നെ ആളെ കൊടുക്കുന്നതും. അപ്പോൾ ഇത് ഒരു വലിയ യുദ്ധം തന്നെയാണ്. മറ്റു പല രാജ്യങ്ങളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യം, ഒരു വംശം മറ്റൊരു വംശത്തിന് നേരെ നടത്തുന്ന വംശീയ അതിക്രമത്തെ ഭരണകൂട പ്രതിപക്ഷ പിന്തുണയോടുകൂടി നടപ്പാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ എന്തും സാധിക്കും എന്തും നടക്കും എന്ന അഹങ്കാരമാണ്, അതായത് മത തീവ്രവാദികളുടെ അങ്ങേയറ്റത്തെ അഹങ്കാരമാണ് തിരുമാന്ധാംകുന്നിൽ ഈ പച്ച പെയിന്റ് അടിച്ചതിലൂടെ ഇന്ന് വ്യക്തമാകുന്നത്.